എല്ലാവർക്കും നമസ്കാരം ഫ്രം മൈ കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്കാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരുവിധം എല്ലാ ആൾക്കാർക്കും എല്ലാ ഏജ് ഗ്രൂപ്പിൽ പെട്ടവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കേക്കാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം അല്ലേ അപ്പോൾ ഈ ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിന് വേണ്ടിയിട്ട് ഞാൻ ലൈൻ ഡേറ്റ്സിൻ്റെ 100 ഗ്രാം പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഡീസീഡഡ് ആണ് പിന്നെ നമ്മളെപ്പോഴും ഡേറ്റ്സ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കഴുകിയിട്ട് യൂസ് ചെയ്യാൻ കേട്ടോ ബെറ്റർ അത് പല പാക്കറ്റ്സിൽ അവർ തന്നെ അതിൽ എഴുതിയിട്ടുണ്ടാവും റെക്കമെൻഡ് ടു വാഷ് ദ ഡേറ്റ്സ് ബിഫോർ കൺസ്യൂമിംഗ് എന്നോ അങ്ങനെ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ഡേറ്റ്സ് ഇതേപോലെ ഒന്ന് കഴുകിയ ശേഷം ഒരു 50 ഗ്രാം കളഞ്ഞെടുക്കുക അതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 20 to 30 minutes വരെ ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് വയ്ക്കുക പിന്നെ ഒരു ബൗളിൽ ഒരു 1.25 കപ്പ് റിഫൈൻഡ് ഫ്ലവർ അതായത് മൈദ പിന്നെ ഒരു 1/2 teaspoon ബേക്കിംഗ് സോഡയും 1 teaspoon ബേക്കിംഗ് പൗഡറും ചേർത്ത് എല്ലാം പടം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്താൽ കുറച്ചും കൂടി നന്നായിട്ട് അത് എളുപ്പത്തിൽ മിക്സാവും ഇപ്പോൾ ഏകദേശം 25-30 minutes ആയിട്ടുണ്ട് ഡേറ്റ്സ് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളം ഒന്ന് നന്നായിട്ട് ഊറ്റിക്കളഞ്ഞ് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഈ ഡേറ്റ്സ് ഒന്ന് മുറിച്ചെടുക്കാം അതിൻ്റെ കൂടെ ഞാനൊരു 40 ഗ്രാം ക്യാരറ്റും ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് രണ്ടും ഈ മുറിച്ച് വെച്ച ഡേറ്റ്സും ക്യാരറ്റും ഒരുമിച്ചാക്കാം എന്നിട്ട് അതിലേക്ക് ഏകദേശം ഒരു 1 tablespoon മൈദ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇങ്ങനെ ഫ്ലവർ ഇട്ടിട്ട് മിക്സ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാരറ്റിലും ഡേറ്റ്സിലൊക്കെ ഉള്ള മോയ്സ്ചർ കാരണം കേക്കിൻ്റെ അടിയിൽ പോയിട്ട് അത് സിങ്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇത് ഫ്ലവർ ഇട്ട് മിക്സ് ചെയ്യണത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇത് എല്ലാം ഇവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കിട്ടും നന്നായി കോട്ടിംഗ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇനി കുറച്ച് വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് അൺസോൾട്ടഡ് ബട്ടർ എടുക്കുക അതിലേക്ക് ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ഒഴിച്ചു കൊടുക്കുക ഇനി ഈ ബട്ടറും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ബീറ്റർ ഇല്ലാച്ച വിസ്ക് ഉപയോഗിച്ചും ചെയ്യാം കേട്ടോ നന്നായിട്ട് മിക്സ് ആവണം എന്നുള്ളൂ ഇങ്ങനെ കണ്ടൻസ്ഡ് മിൽക്കും ബട്ടറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ കുറച്ച് കേർഡിൽഡ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആയിരിക്കും നമുക്ക് കിട്ടുക ഈ ഒരു ടെക്സ്ചറിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ബേബി വോമിറ്റ് ടെക്സ്ചർ അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പിരിഞ്ഞ് പോലെ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വിചാരിക്കേണ്ട അത് തന്നെയാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ വീഡിയോയിൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് എത്രത്തോളം കാണാൻ പറ്റേണ്ടത് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാവും ഇനി നമുക്കതിലേക്ക് കുറച്ച് വാനില എസൻസ് ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 2 മൂടിയോളം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് ഫ്ലവർ മിക്സ് ഇട്ട് കൊടുക്കാം മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ അതങ്ങോട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡേറ്റ്സും ക്യാരറ്റും കൂടി കുറച്ച് ഫ്ലവറിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ റെസ്റ്റ് ചെയ്യാൻ അതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം പാടെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു 6 tablespoon പാലും കൂടി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിരുന്ന പാലാണ് കേട്ടോ ഒരു 6 tablespoon അത് ഒഴിച്ചു കൊടുക്കാം പിന്നെ എപ്പോഴും നിങ്ങൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഫ്ലവർ ആഡ് ചെയ്തതിന് ശേഷം ഓവർ മിക്സിങ് ചെയ്യാതിരിക്കുക ജസ്റ്റ് ആ ഫ്ലവറും അതുപോലെ വെറ്റ് ഇൻഗ്രീഡിയൻസും ഒന്ന് കമ്പൈൻ ചെയ്യണം അത്രയും നമുക്ക് വേണ്ടൂ എല്ലാം മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നുമോ മിക്സ് ആയോ ആയോ എന്നുള്ള രീതിയിൽ പിന്നെ ഇളക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ നമുക്ക് ഉണ്ടാവാറുണ്ട് എനിക്കൊക്കെ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ അതുകൊണ്ടാണ് നിങ്ങളത് പറയുന്നത് ഓവർ മിക്സിങ് ചെയ്യാതിരിക്കുക ഓവർ മിക്സിങ് ചെയ്യുമ്പോൾ ഗ്ലൂട്ടൻ ഫോം ആവും ഗ്ലൂട്ടൻ ഫോം ആയി കഴിഞ്ഞാൽ കേക്ക് നന്നായിട്ട് കിട്ടില്ല അങ്ങനെ നമ്മുടെ ഈ കേക്ക് ബാറ്റർ ഞാനൊരു മോൾഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ മോൾഡ് ഞാൻ സൺഫ്ലവർ ഓയിൽ വെച്ച് ഒന്ന് ഗ്രീസ് ചെയ്തിരുന്നു പിന്നെ ബട്ടർ പേപ്പർ വെച്ച് ഒന്ന് ലൈൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാഷ്യൂ നട്ട്സിന് പകരം വേറെ ഏതെങ്കിലും അതായത് പിസ്താഷ്യോ അല്ലെങ്കിൽ ബദാം അങ്ങനെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ചില സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കേക്ക് ബാറ്റർ ഒഴിച്ചു കഴിഞ്ഞിട്ട് ടാപ്പ് ചെയ്യുന്നൊരു പരിപാടി മോൾഡ് ഒന്ന് ടാപ്പ് ചെയ്യുക അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അത് ശരിക്കും ഒരു അൺവാണ്ടഡ് ആക്ഷനാണ് അതുമാത്രമല്ല അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ എൻഡ് റിസൾട്ടിൽ കേക്കിൻ്റെ നടുഭാഗം സിങ്കായി പോകാനുള്ള ചാൻസും വളരെ കൂടുതലായിരിക്കും ഇനി ഇത് പ്രീഹീറ്റ് ചെയ്ത് ഓവനിൽ ഞാൻ 200°C പ്രീഹീറ്റ് ചെയ്തത് അങ്ങനെ 200ൽ ആദ്യം പ്രീഹീറ്റ് ചെയ്ത് നമ്മൾ ബേക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ 180ലേക്ക് ആക്കുക 180 വെച്ചിട്ട് ഒരു 35 മിനിറ്റ്സിൽ ബേക്ക് ചെയ്തെടുക്കുക ഞാനൊരു എക്സ്ട്രാ 2 മിനിറ്റ്സ് കൂടിയും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു മൊത്തം 37 മിനിറ്റ്സ് ആണ് എടുത്തത് ഇത് മൈക്രോവേവ് ഓവനിലാണ് ഞാൻ ചെയ്യുന്നത് OTG ആണെങ്കിൽ കുറച്ചും കൂടിയും വേഗത്തിലാവും കേട്ടോ മാത്രമല്ല OTG വേറെയും പല ഫീച്ചേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് കേക്കിൻ്റെ മുകളിൽ കുറച്ചും കൂടി കളറ് വേണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പർ ടെമ്പറേച്ചർ മാത്രം സെറ്റ് ചെയ്ത് കൊടുത്ത് 1-2 മിനിറ്റ് വെച്ചാൽ മതി ഇവിടെ എനിക്കിപ്പോൾ അതിനുള്ള ഓപ്ഷൻ ഇല്ല മൈക്രോവേവ് അല്ലേ ഇപ്പോൾ കൂടുതൽ നേരം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കേക്ക് കൂടുതൽ ഡ്രൈ ആയി പോവുള്ളൂ പിന്നെ കളറിനേക്കാളും ടേസ്റ്റിലല്ലേ കാര്യം കേക്ക് നന്നായി ചൂടാറിയ ശേഷം മാത്രം ഡിമോൾഡ് ചെയ്ത് മുറിച്ചെടുക്കുക
അപ്പോൾ ഈ ഒരു എഗ്ലെസ് കേക്കിൻ്റെ റെസിപ്പി, എഗ്ലെസ് ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നല്ലൊരു സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഡിലീഷ്യസ് കേക്ക് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ വീട്ടിൽ എപ്പോഴെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഡേറ്റ്സും അതുപോലെ ക്യാരറ്റും ഇവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. എവിടെയും സിങ്കായിട്ടൊന്നുമില്ല. മാത്രമല്ല കേക്ക് നല്ല സോഫ്റ്റും ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യാട്ടോ. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി അടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വളരെ വേഗം തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.